തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ ഉദ്ഘാടന ചടങ്ങിനായി ദൂർത്തടിച്ചത് 34 ലക്ഷം രൂപ. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുള്ളത്. പണി പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്ന ആരോപണവും വിവരാവകാശ രേഖയിലൂടെ കെ എസ് എഫ് ഡി സി നിഷേധിക്കുന്നു. തമ്പാനൂർ ബസ് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പേ ഉദ്ഘാടനം നടത്തിയത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ഉന്നത നേതാക്കളും ഉദ്യോഗസ്ഥരും 3 ഫെബ്രുവരി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അന്ന് 80% പണികൾ പോലും പൂർത്തിയായിരുന്നില്ല എന്ന് വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ നേതാവും ഗതാഗത വകുപ്പ് മന്ത്രിയും അടക്കം പലരും പറഞ്ഞു. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിന് കെ ടി ഡി എഫ് സി നൽകിയ മറുപടി 95% പണിയും പൂർത്തിയാക്കിയാണ് ഉദ്ഘാടനം നടത്തിയതെന്നാണ്. ആദ്യമേ തന്നെ വിവരാവകാശ രേഖയിൽ കല്ലുകടിച്ചു. പിന്നീട് ചോദ്യകർത്താവായ പി കെ രാജു ടെർമിനലിന്റെ നിർമ്മാതാക്കളായ കെ ടി ഡി എഫ് സിയോടോ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാടുന്ന ചോദ്യം, ഉദ്ഘാടനത്തിന് എത്ര രൂപ ചിലവായി? ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ തുക കണ്ടെത്താൻ ശ്രമിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഭീമൻ പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് ചിലവാക്കിയിരിക്കുന്നത് 44,47,181 രൂപ. അതിൽ 22,88,622 രൂപ പരസ്യത്തിന് വേണ്ടി ചിലവാക്കി. 32 മിനിറ്റ് നീണ്ടു നിന്ന ആ ഉദ്ഘാടന ചടങ്ങിന് കെ എസ് ആർ ടി സിക്ക് ചിലവായത് 35 ലക്ഷം രൂപയോളമാണ്. 35 ലക്ഷം രൂപയ്ക്ക് 5,000-6,000 രൂപയുടെ കുറവ് മാത്രമേ കാണുന്നുള്ളൂ. അരമണിക്കൂർ നേരത്തേക്കുള്ള അതും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഇന്നും വളരെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാപനത്തെ അതിൽ നിന്ന് പൈസയെടുത്ത് 35 ലക്ഷം രൂപയുടെ ചിലവാക്കി ഉദ്ഘാടനം നടത്തിയിട്ട് ജനങ്ങൾക്കതുകൊണ്ട് നാളിതുവരെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. 6 മാസമാകാൻ പോകുന്നു. 5/3/2014 എത്ര ശതമാനം പണി പൂർത്തിയാക്കി എന്ന ചോദ്യത്തിന് 97% പൂർത്തിയായതായി കെ ടി ഡി എഫ് സി കണ്ണുമടച്ച് പറയുന്നു. അതായത് തമ്പാനൂരിൽ ഇനി അവശേഷിക്കുന്നത് ചില്ലറ മോടി പിടിപ്പിക്കൽ പരിപാടി മാത്രമെന്ന ഈ വാർത്ത നിങ്ങളിലെത്തുമ്പോൾ 5/3/2014 നിന്ന് 3 മാസം പിന്നിട്ടു. സ്വാഭാവികമായും 100% പണിയും പൂർത്തിയാകേണ്ട സമയമായി. സംശയമുള്ളവർക്ക് തമ്പാനൂരിൽ ചെന്ന് നോക്കാം. കയ്യിൽ ആയുധം കരുതരുത്, ഇല്ലെങ്കിൽ പ്രകോപനമുണ്ടാകും.